ശ്രീലങ്കയിൽ പ്രധാനമന്ത്രിയെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ സ്പീക്കറോട് നിർദ്ദേശിച്ചു. ഇരുപക്ഷത്തിനും സ്വീകാര്യനായ ആളെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് നിർദ്ദേശം. ജനകീയ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഗോട്ടബയ രജപക്ഷെ സുരക്ഷിത സ്ഥാനത്തെ കടന്നതായാണ് റിപ്പോർട്ടുകൾ. സർക്കാർ നിയന്ത്രണത്തിലുള്ള രൂപവാഹിനി, ITN എന്നീ ചാനലുകൾ സംപ്രേഷണം നിർത്തിവച്ചിരിക്കുകയാണ്. പ്രക്ഷോഭകാരികൾ ഓഫീസുകളിലേക്ക് കടന്നുകയറി നിയന്ത്രണമേറ്റെടുത്തോടെയാണ് ഇത്. പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിനിടെ പരിക്കേറ്റ പ്രക്ഷോഭകാരികളിൽ ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കു സാധ്യത. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മധ്യവടക്കൻ ജില്ലകളിലാകും മഴ കൂടുതൽ ലഭിക്കുക. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും തുടരുകയാണ്. ഒഡീഷ തീരത്തിന് മുകളിലായുള്ള ന്യൂനമർദ്ദവും അറബിക്കടലിലെ ന്യൂനമർദ്ദ പാത്തിയുമാണ് കാലവർഷക്കാറ്റ് സജീവമാക്കി നിർത്തുന്നത്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ഹെക്ടർ കണക്കിന് വാഴത്തോട്ടങ്ങൾ വെള്ളത്തിലായി. ഓണത്തോട് അനുബന്ധിച്ച് വിളവെടുക്കേണ്ട കുലച്ച നേന്ത്രവാഴകളാണ് വെള്ളത്തിൽ കിടന്ന് നശിക്കുന്നത്. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെല്ലാം കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. നേന്ത്രക്കായയ്ക്ക് കിലോയ്ക്ക് 40 രൂപ വിലയുണ്ട്. ഓണക്കാലം അടുപ്പിച്ച് കുല വെട്ടേണ്ട നേന്ത്രവാഴകളാണ് ഒരാഴ്ചയിലധികമായി വെള്ളത്തിൽ കിടക്കുന്നത്. വായ്പയെടുത്തും ആഭരണങ്ങൾ പണയപ്പെടുത്തിയുമൊക്കെ നേന്ത്രവാഴ കൃഷിയിലേക്ക് തിരിഞ്ഞവരുടെ പ്രതീക്ഷകളെയാണ് കാലവർഷം തച്ചുടച്ചത്. ഏകദേശം ഒരു 8-9 ദിവസം ആയി വെള്ളത്തിൽ കിടക്കുകയാണ്. ഇതുവരെ അതിനൊരു കുറവും വന്നു. ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുക. പിന്നെ പോരാത്ത ഞങ്ങള് ഈ ലോൺ എടുക്കും ബാങ്കുകളിൽ നിന്ന്. ആ ബാങ്കിൽ തിരിച്ചടവ് ചെല്ലുന്നില്ല. പല ആളോടും തിരിഞ്ഞിട്ടാണ് ഇതിപ്പോൾ അടച്ചിട്ട് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഓർഡി ആയ പിന്നെ തീരെ ലോൺ തരൂല്ല അവർ. പോരാതെ ഞങ്ങൾ ഇത് ഇൻഷൂർ ചേർത്തണം. 3 കൊല്ലം ആയിട്ട് ഇൻഷൂറുകളൊന്നും ലഭിക്കുന്നില്ല. ഇപ്പം വരും പറയുന്നല്ലാതെ ഒരു കാര്യങ്ങളും ആരും പറയുന്നില്ല. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ വാഴകൃഷി പൂർണ്ണമായും പ്രളയം വിഴുങ്ങി. മൂപ്പത്താത്ത വാഴക്കുലകൾ വെട്ടിയെടുത്തിട്ടും പ്രത്യേകിച്ച് ഗുണമില്ല. വെള്ളം കയറിയ കൃഷിയിടത്തിലേക്ക് നോക്കി നെടുവീർപ്പിടാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ. കർഷകരുടെ 1 വർഷത്തെ അധ്വാനത്തിന്റെ പ്രതീക്ഷകളാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത്. ഓണക്കാലമാകുന്നതോടെ വെട്ടാൻ പാകമായ കുലകളാണ് പൂർണ്ണമായും മഴക്കെടുതിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. യാത്രാ ദുരിതം അനുഭവിക്കുന്ന അട്ടപ്പാടി മുരുകള ആദിവാസി ഊരിൽ ജില്ലാ കളക്ടർ ഇന്ന് സന്ദർശനം നടത്തും. പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ 4 മാസം പ്രായമായ മകളുടെ മൃതദേഹവുമായി 2 കിലോമീറ്ററിലധികമാണ് ഊരുനിവാസി നടന്നത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പാലക്കാട് MP VK ശ്രീകണ്ഠൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കേരളത്തിന്റെ കണ്ണു നനയിച്ചതാണ് ഈ കാഴ്ച.
ഇതോടെ മുരുകള ആദിവാസി ഊരിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പാലക്കാട് ജില്ലാ കളക്ടറോടും പട്ടികവർഗ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറോടും സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെയാണ് കുഞ്ഞിന്റെ മൃതദേഹം നെഞ്ചോട് ചേർത്ത് അച്ഛൻ അയ്യപ്പൻ സംസ്കാരത്തിനായി ഊരിലേക്ക് നടന്നുപോകുന്ന ദൃശ്യം യാത്രാ ദുരിതത്തിന്റെ നേർക്കാഴ്ചയായത്. ഇവരോടൊപ്പം ഊരുവരെ യാത്ര ചെയ്ത വി കെ ശ്രീകണ്ഠൻ എം പി ഇവിടുത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഊരിലേക്കുള്ള വഴിയിൽ ചെറുനാലിത്തോടിന് കുറുകെ പാലം നിർമ്മിക്കാൻ എം പി ഫണ്ട് അനുവദിക്കാമെന്ന് വി കെ ശ്രീകണ്ഠൻ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. മുരുകളൂരിൽ പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹവുമായി പിതാവ് നടന്ന വിഷയം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയ നോട്ടീസായി വിഷയം അവതരിപ്പിക്കാനാണ് നീക്കം. എൻ ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടും. പോലീസ്, ജയിലുകൾ, വിദ്യാഭ്യാസം, കായികം, കല, തൊഴിൽ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ നടക്കും. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിന്റെ ഫോറൻസിക് ഫലം പുറത്ത്. കോടതികളുടെ കൈവശമിരിക്കുമ്പോൾ അടക്കം 3 വട്ടമാണ് മെമ്മറി കാർഡ് പരിശോധിച്ചിരിക്കുന്നത്. കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നോ എന്ന് അടക്കമുള്ള വിശദമായ അന്വേഷണത്തിനായി തുടരന്വേഷണ സമയപരിധി 3 ആഴ്ച കൂടി നീട്ടണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 2021 ജൂലൈ 19 ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെയുള്ള സമയത്താണ് മെമ്മറി കാർഡ് അവസാനമായി പരിശോധിച്ചത്. വിവോ ഫോണിൽ കാർഡിട്ടാണ് പരിശോധിച്ചതെന്നും ഫോറൻസിക് റിപ്പോർട്ടിലുണ്ട്. വാട്സപ്പ്, ടെലഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിലാണ് മെമ്മറി കാർഡ് ഇട്ടതെന്നും പരിശോധനാ ഫലത്തിൽ പറയുന്നു. 8 വീഡിയോ ഫയലുകളാണ് മെമ്മറി കാർഡിലുള്ളത്. 2018 ജനുവരി 9 കമ്പ്യൂട്ടറിലാണ് ഈ മെമ്മറി കാർഡ് ആദ്യം പരിശോധിച്ചത്. 2018 ഡിസംബർ 13 ഹാഷ് വാല്യൂ മാറിയതായി പരിശോധനാ ഫലത്തിലുണ്ട്. കാർഡ് പരിശോധനയുടെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും ചോർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കി. കേസിലെ പ്രതി ദിലീപിന് അനുകൂലമായി മുൻ DGP ആർ ശ്രീലേഖ നടത്തിയ പരാമർശങ്ങൾ വിചാരണയെ ദോഷകരമായി ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളുടെ വ്യക്തതയ്ക്കായി ആർ ശ്രീലേഖയെ ചോദ്യം ചെയ്യണമെന്നും ഹർജിയിൽ പറയുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾക്കായി 3 ആഴ്ച സമയപരിധിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ച് അതിജീവിത നൽകിയ ഹർജി അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റിയിരുന്നു. പരിശോധനാ റിപ്പോർട്ട് തനിക്ക് ലഭ്യമാക്കിയിട്ടില്ലെന്ന് അതിജീവിത കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. ന്യൂസ് 18 കൊച്ചി. തമിഴ്നാട് കുളച്ചൽ തീരത്ത് കണ്ടെത്തിയ മൃതദേഹം പെൺസുഹൃത്തിനെ കാണാനായി ആഴിമലയിൽ എത്തിയ നരവമൂട് സ്വദേശി കിരണന്റെ ആണോ എന്ന് സ്ഥിരീകരിക്കുക ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷം. കഴിഞ്ഞ ദിവസം കുളച്ചൽ തീരത്ത് കണ്ടെത്തിയ മൃതദേഹം കിരണന്റേതാണെന്ന് പിതാവ് സ്ഥിരീകരിച്ചെങ്കിലും മൃതദേഹം അഴുകിയ നിലയിലായതിനാൽ DNA പരിശോധനാ ഫലം വന്ന ശേഷമേ ബന്ധുക്കൾക്ക് കൈമാറും. കുളച്ചൽ തീരത്ത് യുവാവിന്റെ മൃതദേഹം കരയ്ക്ക് കയറിയെന്ന വിവരത്തെ തുടർന്നാണ് പോലീസും കിരണിന്റെ ബന്ധുക്കളും കഴിഞ്ഞ ദിവസം നേരിട്ടെത്തി പരിശോധന നടത്തിയത്. കിരണിന്റെ മൃതദേഹമാണ് എന്ന് പിതാവ് കയ്യിലുണ്ടായിരുന്ന ചരടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. മൃതദേഹം ചീഞ്ഞളിഞ്ഞ നിലയാണ് തീരത്തടിഞ്ഞത്. അതുകൊണ്ട് തന്നെ കിരണിന്റെ മൃതദേഹമാണെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്താനായിരുന്നു പോലീസ് തീരുമാനം. ഈ ഫലം വന്ന ശേഷമേ മൃതദേഹം വിട്ടുകൊടുക്കൂ. ആഴിമലയിൽ കടലിൽ കാണാതായ കിരണിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി കിരണിന്റെ കുടുംബം ആരോപിക്കുന്നു. കിരൺ ആത്മഹത്യ ചെയ്യില്ലെന്നും അപായപ്പെടുത്തിയതാണെന്നും പിതാവ് ആരോപിച്ചു. വെള്ളം പേടിയുള്ള കിരൺ കടലിൽ ചാടില്ല. കാണാതായ സ്ഥലം പരിശോധിക്കുമ്പോൾ കാൽവഴുതി വീണതാവാനും സാധ്യതയില്ല. ശനിയാഴ്ച വൈകിട്ടാണ് ആഴിമലയിൽ നിന്ന് കിരണിനെ കാണാതായത്. വിഴിഞ്ഞം പോലീസിനൊപ്പം കുളച്ചലിലെത്തിയാണ് ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തണമെന്നും പിതാവ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. അന്വേഷണ സംഘം തന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങളും ഡോളറും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് സ്വർണ്ണക്കടത്തുകേസിലെ പ്രതി സ്വപ്ന സുരേഷ് സമർപ്പിച്ച ഹർജി NIA കോടതി ഇന്ന് പരിഗണിക്കും. സ്വപ്നയിൽ നിന്നും പിടിച്ചെടുത്ത ഡോളറും സ്വർണ്ണാഭരണങ്ങളും താൽക്കാലികമായി കണ്ടുകെട്ടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് NIA വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വപ്ന ഹർജി നൽകിയത്. നേരത്തെ ഈ ആവശ്യമുന്നയിച്ച് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മലിനജല സംസ്കരണ പ്ലാന്റിനെ ന്യായീകരിച്ച് കോഴിക്കോട് ആവിക്കൽ തോടിൽ CPMന്റെ പൊതുയോഗം. സമരത്തെ തീവ്രവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് കുറ്റപ്പെടുത്തി. യോഗം തുടങ്ങും മുൻപ് സ്ഥലത്തെ കടകളടച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. CPM വാഹന പ്രചാരണ ജാഥയുടെ ഭാഗമായാണ് ആവിക്കൽ തോട്ടിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്.
മുഖ്യമന്ത്രിക്കും CPM-നുമെതിരായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനാണ് ജാഥയെങ്കിലും ആവിക്കത്തോടിൽ പ്രധാന വിഷയമായത് മലിനജല സംസ്കരണ പ്ലാന്റ് തന്നെയായിരുന്നു. സമരം ഹൈജാക്ക് ചെയ്ത തീവ്രവാദ സംഘടനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്. ആവിക്കൽ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത് തീവ്രവാദികളാണോ തീവ്രവാദികളുണ്ടോ എന്ന് ചോദിച്ചു. വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾക്കാം, വീഡിയോ പുറത്തിറക്കട്ടെ. സമരക്കാരാകെയും തീവ്രവാദികളാണ് എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ തിരുത്തുമാണെങ്കിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. കോർപ്പറേഷന് പദ്ധതിയുടെ കാര്യത്തിൽ വാശിയില്ലെന്നും ആശങ്കയുള്ളവരെ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. CPM പൊതുയോഗം നടത്തിയ സമയത്ത് പ്രദേശത്തെ കടകളടച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്തുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം നഗരസഭാ കെട്ടിട നമ്പർ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തട്ടിപ്പിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യഥാർത്ഥ കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തട്ടിപ്പിന് പിന്നിൽ സ്ഥിരമായി കെട്ടിട നമ്പർ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കാമെന്ന വിലയിരുത്തലിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഉന്നതരിലേക്ക് നീളാനുള്ള സാധ്യത ഏറെയാണ്. പിടിയിലായത് താൽക്കാലിക ജീവനക്കാരും ഇടനിലക്കാരും ആണെന്നതിനാൽ ഒരു വലിയ സംഘം തന്നെ തട്ടിപ്പിന് പിന്നിൽ ഉണ്ടാകാമെന്ന് സംശയിക്കുന്നു. നിലവിൽ അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ആദ്യഘട്ടത്തിൽ അന്വേഷണ ചുമതല സൈബർ പോലീസിനായിരുന്നെങ്കിലും ഇനിയുള്ള അന്വേഷണം മ്യൂസിയം പോലീസായിരിക്കും നടത്തുക. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ കൂടിയുള്ളതിനാലാണ് അന്വേഷണ ചുമതല കൈമാറുന്നത്. അതേസമയം ഇടതു നേതാക്കളെയും ചില ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്നതിനായി നഗരസഭയും പോലീസും ഒത്തുകളിക്കുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം. താൽക്കാലിക ജീവനക്കാരുടെ മേൽ പഴിചാരി കേസ് അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് മുഖ്യപ്രതിപക്ഷമായ BJP നഗരസഭയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക് മുന്നിൽ. ആദ്യഘട്ട വോട്ടെടുപ്പിലാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് മുന്നിലെത്തിയത്. കൺസർവേറ്റീവ് പാർട്ടിയിലെ 88 MP മുൻ ധനമന്ത്രിയായ സുനകിനെ പിന്തുണച്ചു. കൺസർവേറ്റീവ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ 67 വോട്ടുകൾ നേടിയ വാണിജ്യമന്ത്രി പെന്നി മോർഡൌട്ടും 50 വോട്ടുകൾ നേടിയ വിദേശകാര്യ സെക്രട്ടറി ലിസ് ട്രൂസുമാണ് ഋഷി സുനകിന്റെ പിന്നിൽ. ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ മനുഷ്യജീവനെടുക്കുന്നത് വീണ്ടും ചർച്ചയാകുമ്പോൾ 65-കാരിയായ വീട്ടമ്മയുടെ മരണകാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. ആലുവ സ്വദേശി സുശീലാദേവിയുടെ കുടുംബമാണ് പരാതിയുമായി രംഗത്തുള്ളത്. താരതമ്യേന ഗുരുതരമല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയ സുശീലാദേവിയുടെ ചേതനയേറ്റ ശരീരമാണ് 11 ദിവസം കഴിഞ്ഞപ്പോൾ കുടുംബത്തിന് കിട്ടിയത്. 6 വർഷമായി ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആലുവ സ്വദേശിനി സുശീലാദേവി. ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതോടെ കഴിഞ്ഞ March 23 ആശുപത്രിയിലെത്തിച്ച സുശീലാദേവിക്ക് ട്യൂബിൻ്റെ സഹായത്തോടെ ഭക്ഷണം നൽകാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ട്യൂബിൻ്റെ സ്ഥാനം തെറ്റിയതോടെ ശ്വാസകോശത്തിലടക്കം ഭക്ഷണം കയറി അണുബാധയുണ്ടായി. പിന്നെ ഈ റയൽസ് ട്യൂബ് സ്ഥാനം തെറ്റിയാണ് ചാലക്കുടി സെന്റ് ജെയിംസിൽ ഇട്ടിരുന്നത്. അമ്മയുടെ ലങ്സ് പൂർണ്ണമായും തകർന്നു. കടുത്ത ഇൻഫെക്ഷൻ വന്നിട്ട് ആസ്പിറേഷൻ ന്യൂമോണിയായി. അപ്പൊ ആശുപത്രിയുടെ ഗുരുതര വീഴ്ചയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങളെ അമ്മയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആരോഗ്യനിലയും സാമ്പത്തിക അവസ്ഥയും വഷളായതോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ മാറ്റി. എന്നാൽ ഇവിടെയും ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായതെന്ന് മകൾ സുചിത്ര പറയുന്നു. മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ച ശേഷവും അമ്മയെ ജീവനോടെ കണ്ടതായി ഇവർ പറയുന്നു. April 3 കാലത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞു, ICU വാർഡിലേക്ക് വിളിച്ചു പറഞ്ഞു അമ്മ മരിച്ചു, അമ്മ പോയെന്നാ തോന്നുന്നു അമ്മ മരിച്ചു. അപ്പോൾ ഞാൻ എന്നെ ആശ്വസിപ്പിക്കാൻ ഡോക്ടർ ICU മുമ്പിൽ നിപ്പുണ്ട്. ഒരു 10 മിനിറ്റോളം എന്നെ ആശ്വാസവാക്കുകൾ പറയാണ്. അപ്പോൾ എന്റെ അമ്മയുടെ നിലവിളി ICU കേൾക്കുന്നുണ്ട്, വാക്കുത്തിപ്പിടിക്കുന്ന നിലവിളി. എന്റെ അമ്മയാണ് കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അകത്തേക്ക് പോയി. ഞാൻ കയറാൻ ശ്രമിച്ചപ്പോൾ ICU ഡോർ അവർ ക്ലോസ് ചെയ്തു. ശക്തമായ നിലവിളി അമ്മ. കർട്ടൻ ഇട്ടിട്ടുണ്ടെങ്കിലും കർട്ടൻ മാറി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കാണാമായിരുന്നു അവർ ഓക്സിജൻ മാസ്ക് മുകളിലേക്കും താഴേക്കും താഴ്ത്തുന്നത്. അമ്മ ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ചാണെന്ന് എനിക്ക് വ്യക്തമായി. രണ്ട് ആശുപത്രികളിലെയും ചികിത്സാ പിഴവുകളാണ് സുശീലാദേവിയുടെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധയിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും നടപടികൾ ഒന്നുമായില്ല. ഒടുവിൽ ആരോഗ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പിനും പോലീസിനുമടക്കം നൽകിയ പരാതികളിലെ നടപടികൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഇത്തവണയെങ്കിലും നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ന്യൂസ് 18 കൊച്ചി.
മലപ്പുറം വണ്ടൂരിൽ റോഡരികിൽ കാട്ടുപന്നിക്ക് സുഖപ്രസവം. നാട്ടുകാരുടെ പരാതിയിൽ വനപാലകരെത്തി പടക്കം പൊട്ടിച്ച് പന്നിയെ തുരത്തി കുഞ്ഞുങ്ങളെ വനത്തിൽ വിട്ടയച്ചു. പോരൂർ പള്ളിക്കുന്നിലെ റോഡരികിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കാട്ടുപന്നി 7 കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്. കാട്ടുപന്നി ശല്യമേറെയുള്ള മേഖലയാണ് പോരൂരും പള്ളിക്കുന്നുമെല്ലാം. റോഡരികിലുള്ള കാട് പിടിച്ച സ്ഥലത്താണ് കാട്ടുപന്നി പ്രസവിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ സൗത്ത് വനം ഡിവിഷൻ അംഗങ്ങൾ ട്രോമാ കെയർ അംഗം കെ മണികണ്ഠകുമാറിനൊപ്പം സ്ഥലത്തെത്തി. പ്രസവിച്ചു കിടക്കുന്ന പന്നി ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ പടക്കം പൊട്ടിച്ച് തുരത്തുകയായിരുന്നു. തുടർന്ന് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കൂട്ടിലാക്കി പന്നിക്കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ള എമങ്ങാട് വനത്തിൽ വിട്ടയച്ചു. ജനവാസ മേഖലയിൽ വന്ന് പ്രസവിച്ച കാട്ടുപന്നിയെ പടക്കം പൊട്ടിച്ച് തുരത്തി ഓടിച്ചുകൊണ്ട് അതിൻ്റെ കുട്ടികളെ ഞങ്ങൾ ഉൾക്കാട്ടിൽ തുറന്നു വിടും. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിയത്. ആറാട്ടിക്ക് രാവിലെയാണ് വിവരം കിട്ടിയത്. അതനുസരിച്ച് സംഭവസ്ഥലത്ത് എത്തുകയും നാട്ടുകാരെ എല്ലാ സഹായത്തോടു കൂടിയും അതുപോലെ ട്രോമാ കെയറിൻ്റെ സഹായത്തോടു കൂടിയുമാണ് കാട്ടുപന്നിയെ തുരത്താൻ കഴിഞ്ഞത്. കള്ളപ്പന്നി ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകും എന്നതിനാൽ നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയാണ് വനപാലകർ മടങ്ങിയത്. ന്യൂസ് 18 മലപ്പുറം. കടൽത്തീര സംരക്ഷണത്തിന് ശാശ്വത മാർഗവുമായി കെ കെ യൂസഫ് എഫക്ട്സ് സീവേ ബ്രേക്കേഴ്സ്. തീരം കടലെടുക്കുന്നതിന് യു കെ യൂസഫ് സമർപ്പിച്ച പദ്ധതി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരുന്നു. ഏപ്രിൽ 1 പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കാസർഗോഡ് മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ നിർവഹിച്ചത്. 1.5 കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. തികച്ചും സൗജന്യമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചെലവ് കുറഞ്ഞതും പ്രകൃതിക്ക് അനുയോജ്യമായതുമായ പദ്ധതിയിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെയും ആകർഷിക്കാനാകുമെന്ന് യു കെ യൂസഫ് എഫക്ട്സ് സീവേ ബ്രേക്കേഴ്സ് അധികൃതർ വ്യക്തമാക്കി.